നമസ്തെ, ഞാൻ ശിവൻ, പാല ബെർലിൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2021 ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ MCC.NIC.in എന്ന വെബ്സൈറ്റ് വഴി നമ്മൾ MBBSനും BDSനും BSc നേഴ്സിംഗിനും അലോട്ട്മെൻറ്റ് കൊടുക്കുകയും മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച് കോളേജിൽ ചേരാനുള്ള ദിവസം March 29 വൈകുന്നേരം 5 മണിയായിരുന്നു. എന്നാൽ ബാങ്ക് അവധികൾ വരുന്നതിനാൽ ജോയിനിങ് ഡേറ്റ് 31 വൈകുന്നേരം 5 മണി വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ തലത്തിൽ MCCയിൽ അലോട്ട്മെൻറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് കോളേജുകളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഫീസും അടക്കം ചെന്ന് അഡ്മിഷൻ എടുക്കാനുള്ള സമയം ഇപ്പോൾ March 31 വൈകുന്നേരം 5 മണി വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യയുടെ 2 അലോട്ട്മെൻറ്റിൽ ശേഷം വേക്കൻ്റ് വന്ന സീറ്റുകളാണല്ലോ മൂന്നാമത്തെ റൗണ്ടിൽ പരിഗണിച്ച് MBBSനും BDSനും അതുപോലെ തന്നെ BSc നേഴ്സിംഗിൻ്റെയും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചത്. ഒപ്പം ESI മെഡിക്കൽ കോളേജുകളുടെ IP വാർഡുകളുടെ സീറ്റുകളുടെ പ്രഖ്യാപനവും ഉണ്ടായി. ഡീംഡ് കോളേജുകളിൽ അടക്കമുള്ള ചേരാനുള്ള ഡേറ്റാണ് ഇപ്പോൾ നമുക്ക് നാഷണൽ സ്ട്രൈക്ക് മൂലമുള്ള ബാങ്ക് അവധി ദിനത്തിൽ നമുക്ക് 29 വൈകുന്നേരം ചേരാനുള്ള സാവകാശം 31 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നത്. 31 ശേഷം ഒഴിവ് വരുന്ന ഡീംഡ് കോളേജുകളുടെ സീറ്റുകൾ, അതാത് കോളേജുകൾ സ്ട്രേ വേക്കൻസി മുഖാന്തരം അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് മുഖാന്തരം അതാത് കോളേജുകൾ ഫില്ല് ചെയ്യുമ്പോൾ MBBSൻ്റെയും BDSൻ്റെയും BSc നേഴ്സിംഗിൻ്റെയും ഗവൺമെൻറ് തലത്തിലുള്ള സീറ്റുകൾ, അതുപോലെ തന്നെ ESIയുടെ സീറ്റുകളിലുമൊക്കെ ഇനി ഏതെങ്കിലും വേക്കൻസികൾ വരികയാണെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ സ്ട്രേ വേക്കൻസി 31 പബ്ലിഷ് ചെയ്യാനിരുന്നത് 1-ാം തീയതിയോ 2-ാം തീയതിയോ MCCയുടെ സൈറ്റിൽ വരാനുള്ള സാഹചര്യവുമുണ്ട്. നമുക്കറിയാം 30 വൈകുന്നേരം 5 മണി വരെയാണ് റിപ്പോർട്ടിംഗ് ടൈം നീട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ട്രേ വേക്കൻസി 1-ാം തീയതി വൈകുന്നേരമോ അല്ലെങ്കിൽ 2-ാം തീയതിയോ ഇനി പബ്ലിഷ് ചെയ്യാനുള്ള സാഹചര്യമുള്ളൂ. അതിനനുസരിച്ച് April 5 വൈകുന്നേരത്തിനുള്ളിലായിരിക്കും സ്ട്രേ വേക്കൻസിക്ക് നമുക്കൊരു സീറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള സാഹചര്യം. ഇതിനോടനുബന്ധിച്ച് തന്നെ കേരള വെബ്സൈറ്റിൽ കേരളത്തിൻ്റെ 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതി രാവിലെ 10 മണിയും 1-ാം തീയതി പ്രസിദ്ധീകരിക്കുന്ന അലോട്ട്മെൻറ്റ് പ്രകാരം കോളേജിൽ ചേരാനുള്ള ദിവസവും 6-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയുമാണ്. നീറ്റ് 2021 ഓൾ ഇന്ത്യ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയും അല്ലെങ്കിൽ കേരള മെഡിക്കൽ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയുമുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും ഓൾ ഇന്ത്യ തലത്തിലുള്ള അലോട്ട്മെൻറ്റ് ആയുഷ് വെബ്സൈറ്റ് വഴി നടക്കുന്നു. വെറ്റിനറിയുടെ കൗൺസിലിംഗ് BCA കൗൺസിലിംഗ് വഴി നടക്കുന്നു. ഓൾ ഇന്ത്യ തലത്തിലുള്ള MBBSഉം BDSഉം നേഴ്സിംഗും MCCയുടെ വെബ്സൈറ്റ് വഴി നടക്കുന്നു. കേരള മെഡിക്കൽ റാങ്കിൻ്റെ MBBSഉം BDSഉം കേരളയുടെ വെബ്സൈറ്റ് വഴി നടക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ അലൈഡ് കോഴ്സുകളുടേത് ഇതിനുശേഷം കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി നടക്കുന്നു. നീറ്റ് 2021 മാർക്ക് അനുസരിച്ച് നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽ അഡ്മിഷൻ കിട്ടുന്നതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ ഓരോ വെബ്സൈറ്റിലും നമ്മൾ എന്നും നോക്കുകയും അതിൻ്റെ അപ്ഡേഷൻസ് അനുസരിച്ച് നമ്മളുടെ അർഹതയ്ക്കനുസരിച്ച് നമ്മൾ ചോയ്സുകൾ കൊടുക്കുവാനും ആ നോട്ടീസിനനുസരിച്ച് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റുകളും ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റുകളും ഒരേ രീതിയിലാണ് നടക്കുന്നത്. ഏതാണ്ട് April 1 എല്ലാ അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ റാങ്കിനും മാർക്കിനും അനുസരിച്ച് വിവിധ വെബ്സൈറ്റുകൾ നമ്മൾ നിരന്തരം നോക്കുകയും അതിനനുസരിച്ച് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുമാണ്. നീറ്റ് 2021 എല്ലാ വാർത്തകളുമായി ബുള്ളൻ യൂട്യൂബ് ചാനൽ വഴി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.